السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله وحبيبه وخليله. فتحصنت بذي الملك والملكوت واعتصمت بذي العزة والجبروت وتوكلت على الحي الذي لا يموت، دخلت في حرز الله وفي حفظ الله وفي أمان الله، بحق قاف ها يا عين صاد وبحق حميم عين سين قاف، وبألف ألف لا حول ولا قوة إلا بالله العلي العظيم. فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون، أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. بارك الله بارك الله لنا ولكم بالقرآن الكريم ونفعنا وإياكم بالآيات وذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم. ഏറെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു ഈ പരിശുദ്ധ റമദാൻ കൊണ്ട് വിജയിക്കുന്ന സൽസ്വഭാവികളിൽ, സൽവൃദ്ധരായ സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. അവസാന ദിവസങ്ങൾ നമ്മളിലേക്ക് റമദാനിൻ്റേത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനിയിപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും അങ്ങോട്ടടുക്കണം. റമദാൻ പിരിയുന്ന സമയം കാണിക്കുന്ന ഒരു വല്ലാത്തൊരു മഹബത്തുണ്ട് അല്ലേ. നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്ക്, ഏതൊരു അതിഥി വന്നാലും തിരിച്ചു പോകാൻ നേരം കാണിക്കുന്ന ഒരു അമിതമായ സ്നേഹമുണ്ട്. അത് തിരിച്ചു പോവ ഒരു വിടവറയൽ, ഒരു വിതാ നടക്കുകയാണല്ലോ എന്ന ഒരു സ്നേഹപ്രകടനമാണ്. അത് ഏതൊരാളുണ്ടാവില്ല. നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു വിഷമത്തോടു കൂടിയാണ് പോവാൻ. അപ്പം വല്ലാത്തൊരു സ്നേഹമുള്ളിലുണ്ടാവും. അതേ വിഷമത്തോടെ സ്നേഹത്തോടെ നമ്മൾ അവരെ യാത്രയാക്കും. ഒരതിഥി യാത്ര തിരിക്കുന്ന സമയം പടിവാതിൽക്കൽ വരെ അവർ പോയി മറയുന്നത് വരെ അവിടെ കാത്തിരിക്കണം എന്നാണ്. ഇനിയിപ്പോൾ വരുന്ന വെള്ളിയാഴ്ച ഖതീബുമാരൊക്കെ മിമ്പറിൻ്റെ മുകളിൽ കയറിയിട്ട് പറയും, അസ്സലാമു അലൈക യാ ഷഹ്ർ റമളാൻ, അസ്സലാമു അലൈക യാ ഷഹ്റൽ അഫ്വതി വൽ ഗുഫ്റാൻ, ഷഹ്റർ റഹ്മത്തി വൽ റിളവാൻ. റമളാൻ മാസത്തിനോട് സലാം പറയും. അപ്പോൾ അത് തീരെയാണ് എന്നുള്ളതിൻ്റെ ഒരു 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 അലാമത്താണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. അത് നമുക്ക് വേണ്ടത് മനസ്സിലാണ്. റഹ്മാനായ റബ്ബേ, ഇത്ര സുന്ദരമായ സുന്നത്തുകൾക്ക് ഫർളിൻ്റെ കൂലി ലഭിക്കുന്ന, ഫർളുകൾക്ക് 70 ഫർളുകളുടെ കൂലി ലഭിക്കുന്ന പരിശുദ്ധമായ നിമിഷങ്ങളാണല്ലോ ഈ തീർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഫർളുകൾക്ക് 70 ഫർളിൻ്റെ കൂലി, സുന്നത്തുകൾക്കോ ഫർളുകളുടെ കൂലി. സലാം പറയൽ സുന്നത്തും മടക്കൽ ഫർളുമാണ്. റമദാനിൽ സലാം പറഞ്ഞാൽ ഫർളായ ഒരു ഇബാദത്ത് ചെയ്ത കൂലി. സലാം അടക്കിയാൽ 70 പ്രാവശ്യം സലാം അടക്കിയ കൂലി. ചെല്ല ജലാലായ റബ്ബ് തൗഫീഖി തരട്ടെ. മനസ്സിലാക്കിയാൽ അതൊരു ഒരു ബൃഹത്തായ ഒരു മനുഷ്യനിക്ക് കൂലി സമ്പാദിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അവസരം. സഹാബിമാരൊക്കെ ദുആ ചെയ്തു, അല്ലാഹുവേ വർഷം മുഴുവനും റമളാനാക്കണേ അല്ലാ. എന്തിനാണത്? അത് അവരടുത്തിൻ്റെ കൂലി മനസ്സിലാക്കിയപ്പോൾ അത് കുറച്ചൊന്നല്ല നോൽക്ക് തോന്നി. അപ്പോഴാണ് അവരങ്ങനെ ദുആ ചെയ്തിട്ടുള്ളത്. നമുക്കൊക്കെ ഇപ്പം എന്തായാലും എന്താ, ഇത് തീർന്നു പോയാൽ ഇപ്പം നമുക്കാകെയുള്ളൊരു ടെൻഷൻ. ഇനിയിപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച മുതൽ 9 തീയതി വരേക്കും ഒരു ചെറിയ രീതി, ഒരു വലിയ രീതിയിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്.
അപ്പോൾ പിന്നെ ഷോപ്പിങ്ങിനൊക്കെ പോകാൻ പറ്റുമോ, ഡ്രസ്സ് എടുക്കാൻ പറ്റുമോ, ഇതൊക്കെയാണ് നമ്മൾ ആലോചിക്കണത്. വേണ്ട എന്നൊന്നും പറയണില്ല കേട്ടോ. പെരുന്നാളിന് പുതുവസ്ത്രം ധരിക്കലൊക്കെ സുന്നത്തുണ്ട്. പെരുന്നാളിൻ്റെതായ സുന്നത്തുകൾ ഒട്ട് അനേകം വേറെയുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ എന്തും കൂടെ ആലോചിക്കുക, തീർന്നല്ലോ റബ്ബേ, തീർന്നല്ലോ റബ്ബേ, ഇനി ഉണ്ടോ റമദാൻ, അടുത്ത റമദാനിന് ഞാനുണ്ടാകുമോ, ഈ റമദാൻ ഇതിൻ്റെ അവസാന റമദാൻ ആകുമോ. അല്ലാഹുമ്മ ലാ തജ്അൽ ഹാസാ ആഖിറ റമളാനിനാ, ഇത് ഞങ്ങളുടെ അവസാന റമളാൻ ആക്കില്ല അല്ലാ. ദുആ ചെയ്തിട്ടുണ്ട് പ്രഗത്ഭരായ ഒരുപാട് ഇമാമിങ്ങളും ആലിമിങ്ങളൊക്കെ. അപ്പോൾ ഓരോ നോമ്പ് തുറക്കുമ്പോൾ സത്യത്തിൽ പരിശുദ്ധ ഹദീസിൽ വന്നിട്ടുള്ളത് ലിസ്വാഇമി ഫർഹതാൻ, നോമ്പുകാരന് രണ്ട് സന്തോഷം ഉണ്ട്. ഒന്നെപ്പോഴാണ്? ഒന്ന് ഹീന യുഫ്തിർ, നോമ്പ് തുറക്കുന്ന നേരം. മറ്റൊന്നോ? മറ്റൊന്ന് ഹീന യൽഖാഹുല്ലാഹ്, അയാൾ അള്ളാഹുവിനെ കാണുന്ന നേരം. ഈ ഹദീസിന് ബയാൻ ചെയ്തിട്ട് ഉലമാ പറഞ്ഞു സത്യത്തിൽ നോമ്പ് തുറക്കുന്ന സമയം സന്തോഷമുണ്ട്. ആ ഒരു പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള മാനസിക ശാരീരികമായിട്ടുള്ള പട്ടിണി, ശരീരം ഖരമായ വസ്തുക്കളെയൊക്കെ വർജിച്ചു, മനസ്സ് മുഴു തിന്മകളെയും വർജിച്ചു. കണ്ടോ, സൗം നോമ്പ് ജുന്നത്തുൻ പരിചയാണ്. എന്തിനെ തൊട്ടുള്ള പരിച? ശരീരം ഒരു പരിചയായി വെച്ചു, ഒരു ഭക്ഷണ പദാർത്ഥവും എനിക്ക് വേണ്ട. അതുപോലെ മനസ്സും എങ്ങനെ? ഒരു തിന്മയും എനിക്ക് വേണ്ട. ഒരാളെ കുറിച്ചുള്ള പരദൂഷണം, ഗൈബത്ത്, നമീമത്തുകൾ, ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, ഒരാളിലുള്ള കുറ്റവും കുറവും കണ്ടുപിടിച്ചുകൊണ്ടുള്ള പരിഹാസ രൂപേണയുള്ള വാക്കുകൾ, ഒന്നും വേണ്ട. മനസ്സും ശരീരവും ഒരു ഒരു വർജനം നടത്തുകയാണ്. എന്തിനോട്? ശരീരത്തിൻ്റെ വർജനം ശരീരത്തിനെ നിയന്ത്രിക്കാൻ ഭക്ഷണങ്ങളോടാണ്, മനസ്സിനെയോ സകലമാന തിന്മകളോടുമാണ്. ഇത് രണ്ടും ഉണ്ടാകുമ്പോൾ സുബ്ഹാന ജല്ല ജലാൽ, അയാൾ യഥാർത്ഥ ഒരു സ്വായം, ഉറക്കം പോലും ഇബാദത്താണെന്ന് പറഞ്ഞ ഒരു ഒരു വിഷയം. 12 മാസങ്ങളിൽ ഏത് മാസത്തിലാണ് എൻ്റെ കൂട്ടരെ ഉറങ്ങൽ സുന്നത്തുള്ളത്? ഉറക്കം ഇബാദത്തും, പിന്നെ മിണ്ടാതിരുന്നാൽ മൗനം അവലംബിക്കൽ തസ്ബീഹുമാണെന്ന് പറഞ്ഞ മറ്റേത് മാസം നമുക്കുള്ളത്? ഒന്ന് ആലോചിക്ക് നിങ്ങൾ, അള്ളാഹു തആല ഇതിനെ സംവിധാനിച്ചു വെച്ചിരിക്കുന്നത് എത്ര മനോഹരായിട്ടാണ്. നിങ്ങൾ സംസാരിക്കുന്നുവോ, നന്മ മാത്രം പറയും, അല്ലെങ്കിലോ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. മിണ്ടാതിരുന്നാലോ അത് തസ്ബീഹാണ്, യാ ഹയ്യൂ. അപ്പൊ തസ്ബീഹ് ചൊല്ലിയാലോ? അവിടെയാണ് ആലോചിക്കേണ്ടത്. മിണ്ടാതിരിക്കുമ്പോൾ തസ്ബീഹാണെങ്കിൽ തസ്ബീഹ് ചൊല്ലിയാലോ? ഉറക്കം ഇബാദത്താണ്, അപ്പൊ ഉണർന്നിരുന്നിട്ട് നന്മ ചെയ്താലോ? ഉറങ്ങിയാൽ കൂലി എന്ന് പറഞ്ഞത് നോമ്പുകാരനിക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഉണ്ടോ? യാ അല്ലാഹ്. കണ്ടോ, അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അത് തീരാണ് എൻ്റെ മുഅ്മിനീങ്ങളെ, ഇതൊക്കെ തീർന്നു. ഇപ്പറഞ്ഞ നന്മകൾ മുഴുവൻ തീരാണ്, അത്താഴങ്ങൾ തീരുകയാണ്, നോമ്പ് തുറകൾ തീരുകയാണ്, തറാവീഹുകൾ തീരുകയാണ്. അല്ലേ, ഇത്ര മനോഹരമായ തറാവീഹുകളാണ്. ഒരെട്ടര 9 മണിയാകുമ്പോഴേക്ക് ഒരുമിച്ച് കൂടിയിട്ട് സല്ലു തറാവീഹ്, തറാവീഹ് നിസ്കരിക്കുകയും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് തറാവീഹ് നിസ്കരിക്കാം. അല്ലാഹുമ്മ ഇന്നലക് في كل ليلة من شهر رمضان اتقاء وتلقاء وخلصاء وأمناء من النار اجعلنا من عتقائك وتلقائك وخلصائك وأمنائك من النار ഓരോ രാവിലും നീ ഇത്തക്ക് ചൊല്ലുന്നവരുണ്ട് റബ്ബേ. ഇന്നലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ശഹ്റി റമളാന ഉതഖാ വ തുലഖാ വ ഖുലസാ വ ഉമനാ മിനൻ നാർ, നരകം നിർഭയമാകുന്നവർ നരകത്തിൽ നിന്നും നീ മോചിപ്പിക്കുന്ന ഓരോ രാവിലും നീ മോചിപ്പിക്കുന്ന ആളുകളുണ്ട്. ഇജ്അൽനാ മിൻ ഉതഖായിക, അതിൽ നീ എന്നെയും ഞങ്ങളെയും ചേർക്കണേ അല്ലാഹ്. جعلنا من السعداء المقبولين ولا تجعلنا من الأشقياء المطرودين ولتريبدنا
പരാജിതരിൽ ചേർക്കരുതേ അല്ലാ. കണ്ടോ, വിട പറയുന്ന റമദാൻ മനസ്സിൽ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കുന്നത് ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ്. ഇനി മോചനത്തിന്റെ രാവുകൾ എവിടെ? ഇനി നരകം നിർഭയമാക്കി തരുന്ന ദിനരാത്രങ്ങൾ എവിടെ? ഒന്നുമില്ല. തീരാണ്, നമുക്ക് അതല്ല വിഷയം. പെരുന്നാളിനുള്ള ഒരുക്കങ്ങൾ നടത്താൻ കോവിഡിൻ്റെ പ്രോട്ടോകോൾ ഉണ്ടാകുമ്പോൾ സാധിക്കുമെന്നുള്ള വളരെ വളരെ എന്താ പറയുക, നിസ്സാരമായ ടെൻഷൻ. മനോഹരമായ രാവുകളും രാത്രികളും തീരാണ്. വിത്തറുകൾക്ക് വിരാമം നമ്മൾ കുറിക്കുകയാണ്. കാര്യം വിത്തർ റമദാനിൽ മാത്രമല്ലല്ലോ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലോ ഒക്കെ പാടെ എല്ലാം അവസാന നിസ്കാരം വിത്തറാകണമെന്ന് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കോ റമദാനില്ല നമ്മൾ വിത്തർ നിസ്കരിക്കുക. ആ വിത്തറിനെ അടുത്ത റമദാൻ വരേക്കും കൂടെ കൊണ്ടു നടക്കാൻ കൂടെ നമുക്ക് കൊണ്ടു പറ്റണില്ല. വിത്തറുകൾക്ക് വിരാമം, തറാവീഹുകൾക്ക് വിരാമം, അത്താഴങ്ങൾക്ക് വിരാമം, നോമ്പ് തുറകൾക്ക് വിരാമം, മുത്തായങ്ങൾക്കും വിരാമം, ഇനിയൊന്നുമില്ല. എല്ലാം അടച്ചു പൂട്ടി വെക്കുകയാണ് നമ്മൾ. അടുത്ത റമദാനിന് തുറക്കാമെന്ന രീതിയിൽ വിശുദ്ധ ഖുർആനും ഒരു ഭാഗത്ത് മാറിയിരിക്കുകയാണ്. ഹർഫുകൾക്ക് പത്തിരട്ടി പ്രതിഫലം. അപ്പോൾ ഒരായത്താകുമ്പോഴേക്ക് ഇത്ര കൂലി, ഒരു ജുസ് ആകുമ്പോഴേക്ക്, ഒരു ഖത്മാകുമ്പോഴേക്ക്, കൊറോണയും കോവിഡൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചിട്ട് തിരക്കുകളൊക്കെ നമ്മളിൽ പല ആളുകൾക്കും കുറവാണ്, അല്പം ചില ആളുകൾക്ക് മാത്രം. എങ്കിൽ ആ മുഴു സമയവും ഒന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ഖത്മുകളിലേക്ക്, വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥഭാഗങ്ങളിലേക്ക്, വിശുദ്ധ ഖുർആനിൻ്റെ മനോഹരമായ ആഴങ്ങളിലേക്കൊന്ന് ചെന്ന് പരിശോധന നടത്താൻ ഞാനും നിങ്ങളും സന്നദ്ധരാവണം. അതിനുള്ള ഒരു മാർഗവും അതിനുള്ള ഒരു വഴിയുമാണ് നമ്മുടെ ഈ പ്രഭാഷണ പരമ്പരകളൊക്കെ. റഹ്മാനായ റബ്ബ് കബൂൽ ചെയ്യട്ടെ. വിവാദത്തിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ് പരിശുദ്ധ ഈമിൻ്റെ സദസ്സിലിരിക്കൽ. ഒരു കാൽപാദത്തിന് 100 വർഷം വിവാദത്തിൻ്റെ പ്രതിഫലമാണ് എന്നാണ്. ഒരു കാൽപാദത്തിന്, ഒരു ചുവട് വെക്കുന്നതിന് 40 വർഷം അല്ല 100 വർഷം ഇബാദത്തിൻ്റെ പ്രതിഫലം. അള്ളാഹു ആ രീതിയിൽ ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ മാറ്റിത്തരട്ടെ. ഇഖ്ലാസോടുകൂടെ നമ്മൾ ചെയ്യുന്ന സർവ്വതും അള്ളാഹു കബൂലാക്കും. അതാണ് ഏറ്റവും മുഖ്ലിസായിട്ട് ജീവിച്ച് മരണപ്പെടണം. മുഖ്ലിസ്, നിഷ്കളങ്കൻ എന്ന വാക്കിനെ നമ്മൾ പദാനുപദം വിവർത്തനം ചെയ്യുമ്പോഴും എന്താണ് ഇഖ്ലാസ്? എല്ലാം ഏകനായ റബ്ബിന് വേണ്ടിയിട്ട് മാത്രം. ഒരാളോടും പറയാനല്ല, ഒരാളുടെ മുമ്പിലും കാണിക്കാനല്ല, ഒരാളെയും അറിയിക്കാനല്ല, ഒരാളിൽ നിന്നും ഒന്നും കിട്ടാനുമല്ല. പിന്നെയോ, എനിക്ക് നൽകേണ്ടതും ഞാൻ ചെയ്യുന്നതും സൃഷ്ടാവായ സർവലോക പരിപാലകനായ റബ്ബിന് വേണ്ടിയിട്ട് മാത്രം. അതാണ് ഒരു മുഖ്ലിസ്, ഇഖ്ലാസ് എന്ന് പറയുന്നതിൻ്റെ ഒരാകത്തുക അതാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇവിടെ പറയുന്ന റമദാനിനെ റമദാനിൽ ചെയ്ത ഇബാദത്തുകൾക്കുള്ള ഒരു വിടപറച്ചലായി പോകാൻ പാടില്ല. റമദാൻ അടുത്തത് വരുമ്പോഴേക്ക് ഈ ചെയ്ത ഇബാദത്തുകളെ കൂടെ കൂട്ടിയിട്ട് ഒന്ന് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 155-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولنبلونكم بشيء من الخوف والجوع. അല്ലാഹു നിങ്ങളുടെ മനസ്സിൽ ഭയം തന്നുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ട്. വൽ ജൂഇ, വിശപ്പ് അല്ലാഹു നൽകും. വനഖ്സ് മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ. മക്കളിൽ, സമ്പത്തുകളിൽ നിങ്ങൾ വെട്ടിപ്പിടിച്ചതും നേടിയെടുത്തതുമായ സർവ്വതിലും പരീക്ഷണവും അതിലൊക്കെ ഏറ്റക്കുറച്ചിലുകളും വന്നേക്കാം. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്കാണ് അല്ലാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നത്. മഹന്മാരായ മുഫസ്സിരീങ്ങൾ ഏറെ ചർച്ച ചെയ്തൊരായത്ത. പല ഇമാമ്യങ്ങളും പല രീതിയിൽ ചർച്ചകൾ പല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. പേടി നൽകും, വിശപ്പും നൽകും. എന്തിനാണ് ഇവിടെ ഹൗഫിന് ഉപയോഗിച്ചത്? പേടി നൽകും, ടെൻഷൻ കൊടുക്കും എന്ന് പറഞ്ഞത് എന്തിനാണ്? എന്തിന് വിശപ്പിനെ കുറിച്ച് പ്രതിപാദിച്ചു? സമ്പത്തിലും മക്കളിലും ഉണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ച് എന്തിനു പ്രതിപാദിച്ചു? അതാണോ നഷ്ടം? സത്യത്തിൽ ഈ ഒറ്റ ആയത്തൊരു മനുഷ്യൻ്റെ
ജനനം മുതൽ മരണം വരെയുള്ള എല്ലാം എല്ലാം ഉൾക്കൊണ്ട ഒരായത്താണ്. മിൻ ഔവലി ഇലാ ആഖിരി, സ്റ്റാർട്ടിങ് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അയാൾ യഥാർത്ഥ, ഞാൻ പറഞ്ഞല്ലോ ഇഖ്ലാസ് മുഖ്ലിസാവുക, ആ ഇഖ്ലാസിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ട് എത്തിക്കുന്നതിൻ്റെ സർവം ഉൾക്കൊണ്ടിട്ടുള്ള ഒരായത്താണ്. വലനപുലു വന്നക്കും, തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ലഫ്ലിയായ ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുകയാണ്. വാവ് സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് വാവ്, സത്യമായിട്ടും. ശേഷം കൊണ്ടുവന്ന ലാം അതും സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നബുലുവന്നക്കും, അവിടെ നബുലുവന്ന ഒരു ശദ്ദുള്ള നൂൻ തീർച്ചപ്പെടുത്തലാണ്. നിങ്ങളെ ശക്തിപ്പെടുത്തി രണ്ടു പ്രാവശ്യം കസമിന്റെ, സത്യത്തിന്റെ ലഫ്ലകൾ, ഹർഫുകൾ ഉപയോഗിച്ചിട്ട്. അപ്പൊ ഈ പരീക്ഷിക്കും എന്നാണ് ഈ പറയുന്നത്. നിസ്സംശയം സത്യമായും നിങ്ങൾ പരീക്ഷിക്കും, നിസ്സംശയം സത്യമായും നിങ്ങൾ പരീക്ഷിക്കും. അപ്പൊ പദത്തിൽ നിന്ന് മനസ്സിലായി പരീക്ഷണം വരാതിരിക്കില്ല. അങ്ങനെയുണ്ട്, ചിലപ്പോൾ പരീക്ഷണം വരും, അങ്ങനെയല്ല, വരുമെന്നതിൽ സത്യമിട്ടുകൊണ്ട് തീർച്ചപ്പെടുത്തിയിട്ട് അള്ളാഹുവിൻ്റെ ഒരു പദപ്രയോഗം നോക്കണം. അപ്പോൾ ആർക്കെങ്കിലും തോന്നാണ് അല്ല എന്നെ പരീക്ഷിക്കുന്നില്ല, അത് അയാൾക്ക് വിവരമില്ലാത്തത് കൊണ്ട് തോന്നുന്നതാണ്. സത്യത്തിൽ ഇഖ്ലാസുള്ള മുഖ്ലിസുള്ള നിഷ്കളങ്കനായ മനുഷ്യനാണോ അയാൾ എന്താ മനസ്സിലാക്കേണ്ടത്? എനിക്ക് അള്ളാഹു പരീക്ഷണം തരും, ഇപ്പം എനിക്കുള്ള സന്തോഷം പോരാ, ഇപ്പം എനിക്കുള്ള ഞാൻ അനുഭവിക്കുന്ന ഒരു റാഹത്ത്, ഒരു സുഖം, അതിനൊരു ഒരു പരിസമാപ്തിയുണ്ട്, അതിനൊരു അവസാനം ഉണ്ട്. അള്ളാഹു എന്നെ പരീക്ഷിക്കും തീർച്ച. എന്തേ കാരണം? അത് ഖുർആനാണ്. ബിഷൈഇൻ, പല കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്നുണ്ട്. മിനൽ ഖൗഫ്, പേടി നൽകും, ടെൻഷൻ ഉണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്, മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഒട്ടനേകം ഗൗരവത്തിൽ ചർച്ച ചെയ്ത ഒരായത്. ടെൻഷൻ ഉണ്ടാകുന്ന, നിങ്ങളൊന്ന് ആലോചിക്കും, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏത് പ്രമാണിയാവട്ടെ, പൗരപ്രമുഖനാവട്ടെ, പാപ്പരനാവട്ടെ, സാധുവാവട്ടെ, ദരിദ്രനാവട്ടെ, ടെൻഷൻ എന്ന് പറഞ്ഞ സംഗതി ഇല്ലാത്ത ആളാരാ? എന്റെ ശബ്ദം കേൾക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാര് ആർക്കാ ടെൻഷൻ ഇല്ലാത്തത്? സമ്പത്ത് എത്രയോ ഉള്ള ആളുകൾ എന്റെ നമുക്കിടയിൽ ഇല്ല, അവർക്ക് ടെൻഷൻ ഇല്ലേ? ഉണ്ട്. എനിക്കും നിങ്ങൾക്കും ടെൻഷൻ ഇല്ലേ? ഉണ്ട്. എന്ത് ടെൻഷൻ എന്ന് നമ്മൾ ചുമ്മാ പറയെങ്കിലും, ടെൻഷൻ അനുഭവിക്കാത്തവൻ ഈ മണ്ണിലുണ്ടോ നമുക്ക് സംശയമാണ്. എത്ര വലിയ അംബാനിയാണെങ്കിലും, എത്ര വലിയ ധനാഢ്യനാണെങ്കിലും ടെൻഷനുണ്ട്. ഒന്നും ഇല്ലാത്ത ആളാണോ, കയ്യിൻ്റെ ടെൻഷനുണ്ട്, ഇല്ലാത്തതിനാലോചിച്ച് ടെൻഷൻ. ഒരുപാട് ഉള്ള ആളാണോ, ഈ ഉള്ളതിൽ തന്നെ ഇനി എങ്ങനെ പെരുപ്പിക്കാം, ഇതൊക്കെ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യാം എന്ന ടെൻഷൻ. ഇതൊക്കെ ലോസായി പോവോ, ഇതിലെങ്ങനെ ഇനി ഒരു 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 പ്രോഗ്രസീവ് ആയിട്ട് ചെയ്യും, കാര്യങ്ങൾ ചെയ്യാം, ആ ടെൻഷൻ. ഇനി നടുവിൽ നിൽക്കുന്ന ഒരു മുതവസ്സിത്ത്, മധ്യത്തിൽ നിൽക്കുന്ന ആളാണോ, എങ്ങനെ കുറച്ചും കൂടെ ഉണ്ടാക്കിയെടുക്കാം, ഉണ്ടാക്കി നഷ്ടപ്പെടുവോ? എല്ലാ വിഷയത്തിലുമാണത്, ഭൗതികമായ ലൗകികമായ സുഖങ്ങളിലാണിതൊക്കെ ടെൻഷൻ ഉണ്ടാകും. ഒരർത്ഥം ദുന്നവ്യായ ഹൗഫാൻ, ദുന്നവ്യായ ടെൻഷനും പേടിയുമാണ്. ദുനിയാവിൽ നേടിയെടുത്തതും സമ്പാദിച്ചു വെച്ചിരിക്കുന്നതൊക്കെ നഷ്ടപ്പെടുമോ, ഇനി സമ്പാദിക്കാൻ പറ്റുമോ? മറ്റൊന്ന് ആഹാരത്തിനെ കുറിച്ച് ആലോചിച്ചുള്ളൊരു പേടിയാണ്. പക്ഷെ അതിലേക്കുള്ള നമ്മുടെ ഒരു ചിന്ത ഒക്കെ വളരെ കുറവാണ്. അല്ലാഹുവേ, മരിച്ചാൽ ഇപ്പം എന്താണ്? റഹ്മാനായ റബ്ബെ, ഞാനെങ്ങാനും മരണപ്പെട്ടാൽ എനിക്കെന്ത്? ഈ ഒരു ഇരുത്തത്തിൽ, ഈ ഒരു കിടത്തത്തിൽ, ഈ ഒരു നൃത്തത്തിൽ, ഈ ഒരു നടത്തത്തിൽ ഞാനങ്ങ് മരണപ്പെടുകയാണെങ്കിൽ എന്താണ് എൻ്റെ കൂടെ, എൻ്റെ ആറുകാലുള്ള കട്ടിലിൽ കൊണ്ടുപോകുന്ന സമയം, കൂടെ മൂന്ന് വെള്ളത്തുണികളല്ലാതെ എനിക്കെന്തുണ്ട്? അഹ്റത്തിൽ ഉഹ്റവിയായ ഒരു പേടിയും ഒരു ഭയപ്പാടും നമുക്കുണ്ടോ? എവിടെ? ദുന്യവിയായ പേടി ഒരു ഭാഗത്ത് ചർച്ച ചെയ്യണം, ഉഹ്റവിയായ പേടി മറുഭാഗത്തിട്ട് ചർച്ച ചെയ്യണം. പുണ്യനബിയുടെ കൂടെ ഇരിക്കുന്ന സമയം വല്ലാതെ കരയുന്നു. നബി തങ്ങൾ ചോദിക്കുന്നു, ലിമ ബകീത, എന്തിനാണ്? നിങ്ങൾ എന്തിനു കരയുന്നു? സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, ഞാൻ കരയുന്നത് മീസാനിനെ കുറിച്ചും സിറാത്തിനെ കുറിച്ചും ആലോചിച്ചിട്ടാണ്. നബിയെ, ഞാൻ രക്ഷപ്പെടുമോ? ആയിഷത്ത സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ, നബിയെ, സുദ്ദീഖിന്റെ മകൾ,
ആയിഷ രക്ഷപ്പെടുമോ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗീയ ഹൗറുലീങ്ങൾ പെട്ടവരാണ് എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ കരയുന്നതും പേടിയും വന്നത് ആഖിറത്തിനെ കുറിച്ച് ആലോചിച്ചാൽ. നമുക്കുള്ളത് ദുന്യവിയായ പേടിയും ദുന്യവിയായ ടെൻഷനുമാണ്. അവിടെയാണ് സൂറത്തുൽ അഹ്സാബിൽ ഒരു ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിനെ സ്നേഹിക്കുന്ന, അല്ലാഹു സ്നേഹിക്കുന്ന ആളുകൾ, ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടി ഉണ്ടാവില്ല, ടെൻഷൻ ഉണ്ടാവില്ല. വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുന്ന ആളുകളും അല്ല. നേരെ ഇതിലേക്കാണ് ഈ ആയത്തിന്. ഇവിടെ എന്തു പറഞ്ഞു? വലനബ്ലുവന്നകും ബിശൈഇം മിനൽ ഖൗഫ്, നിങ്ങളെ അല്ലാഹു പേടി തന്ന്, ടെൻഷൻ തന്ന്, ഭയം തന്ന് അല്ലാഹു പരീക്ഷിക്കും. അവിടെ എന്തു പറയുന്നു? അല്ലാഹുവിനെ സ്നേഹിക്കുന്ന, തിരിച്ച് അല്ലാഹു സ്നേഹിക്കുന്ന ആളുകൾക്ക് ലാ ഖൗഫും പേടിയും ടെൻഷനും ഉണ്ടാവുന്നതല്ല. മുഅ്മിനീങ്ങളാകുമ്പോൾ, മുഖലിസീങ്ങളാകുമ്പോൾ ടെൻഷനും പേടി ഉണ്ടാവണം, ഉണ്ടാവും. പക്ഷെ വന്നു കഴിഞ്ഞാൽ അത് വരും, വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടെൻഷൻ അനുഭവിക്കാതിരിക്കണം. അതിന് അള്ളാഹുവിലേക്ക് അങ്ങ് വിട്ടുകൊടുക്കണം. പരീക്ഷണങ്ങൾ മുഴുവനും അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കണം. കണ്ടോ, കഴിഞ്ഞ ഒരു പേടി ഉണ്ടാവുക, കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടൊരു സങ്കടം, വരാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചൊരു ടെൻഷൻ. ഇത് രണ്ടും സ്വാലിഹ്യങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വേണ്ടാന്നാണ്. ഉണ്ടാവും, ഉണ്ടാവും, കാരണം അത് ഖുർആന. അപ്പൊ നമ്മൾ ഒന്ന് യഥാർത്ഥ രീതിയിലൊന്ന് മനസ്സിലാക്കണം. നമ്മൾ ഈ കൊണ്ടു നടക്കുന്ന സന്തോഷം കാലാകാലം നിലനിൽക്കും എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവരുത്. കൂടെയുള്ളവർ നേടിയെടുത്തത് അതൊക്കെ ദൈന്യം ദിനം കൂടെ ഉണ്ടാകും എന്ന് വിചാരിച്ച് പോകരുത്. അങ്ങനെ വിചാരിക്കുമ്പോഴാണ് അത് നഷ്ടപ്പെടുമ്പോൾ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാതിരിക്കുന്നത്. നേരെ മറിച്ചോ, ഇതൊരു സമയം വരേക്കും മാത്രം, അത് കഴിഞ്ഞാൽ ഇതില്ല എന്ന് തോന്നലുണ്ടായാലോ പേടിയും ടെൻഷനും ഇല്ല. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തങ്ങൾ അവിടുത്തെ മുവത്തയിൽ പറയുന്ന ഒരു ഒരു സംഭവമുണ്ട്. ബനു ഇസ്രായേലിൽപ്പെട്ടിട്ടുള്ള ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ച സമയം വല്ലാതെ ടെൻഷൻ അനുഭവിക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവളുടെ വിയോഗം തന്നെ വല്ലാതെ സങ്കടത്തിലേക്ക്, ദുഃഖത്തിലേക്ക് കൊണ്ടെത്തിച്ചു. വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങാതെ, പുറത്തിറങ്ങാതെ അയാൾ അവിടെ തന്നെ ചടഞ്ഞിരുന്നു. കൂടെ കാര്യമറിഞ്ഞ ഒരു സഹോദരി അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. ജനവാതിൽക്കിൽ നിന്നുകൊണ്ടൊരു സംശയം ചോദിക്കാനുണ്ടെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ചോദിച്ചോളി എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഒരാൾ എൻ്റെ അടുക്കൽ അല്പം സ്വർണം സൂക്ഷിക്കാൻ തന്നു. അത് അല്പകാലത്തിന് ശേഷം അയാൾ വന്ന് തിരിച്ചു ചോദിച്ചാൽ ഞാൻ കൊടുക്കണോ? അപ്പൊ ഇയാൾ പറഞ്ഞു, ഇർജിഇ, കൊടുക്കണം. അപ്പൊ ഈ പെണ്ണ് മറുപടി പറയാണ്, എന്റെ അടുത്ത് ഒരുപാട് കാലത്ത് ഉണ്ടായിരുന്നു, അപ്പൊന്ന് ചോദിക്കാണ്ട് ഇപ്പം ഒന്ന് ചോദിച്ചാൽ? അപ്പൊ ഇയാൾ പറഞ്ഞു, എന്നാൽ ചെന്നൈയും ലൈസലേക്ക് മിൽക്ക്, നിങ്ങൾക്കതിലൊരു മിൽക്കിൽ അധികാരമില്ല, നിങ്ങളുടേതെന്ന് പറയാൻ പറ്റില്ല. അത് നിങ്ങൾ കുറച്ചു കാലം നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രം. ഉടമസ്ഥൻ വന്ന് ചോദിച്ചാൽ തീർച്ചയായി അതിന് നിങ്ങൾ തിരിച്ചു കൊടുക്കണം. അപ്പൊ ഈ പെണ്ണ് ആ പണ്ഡിതനോട് പറഞ്ഞു, എന്നാൽ ഇമാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എന്താ? നിങ്ങളുടെ ഭാര്യ അള്ളാഹു നിങ്ങൾക്ക് തന്നതാണ്, നിങ്ങളുടേതല്ല. ഒരൽപകാലം നിങ്ങൾക്ക് കൂടെ അള്ളാഹു തന്നതാണ്. ഉടമസ്ഥനായ റബ്ബ് അവളെ ഇന്ന് തിരിച്ചെടുത്തു. നിങ്ങൾ പുറത്തിറങ്ങണം, ദീനിന്റെ കാര്യങ്ങൾ നടത്തണം. പണ്ഡിതൻ ചിന്തിക്കുകയാണ്, റബ്ബെ എന്താണ് കേൾക്കണത്? കണ്ടോ, ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ചിന്തയും ഒരു മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കേണ്ട രീതിയും. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ ആയത്തിന്റെ അവസാനം തന്നെ പറഞ്ഞല്ലോ, അല്ലദീന ഇദാ അസ്വാബതഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു പ്രയാസം വന്നാൽ, ഒരു പ്രതിസന്ധി വന്നാൽ, ഇന്നാ ലില്ലാഹി, നമ്മൾ അല്ലാഹുവിലേക്കുള്ളവരല്ലയോ,
അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങാനുമുള്ള ആളുകളല്ലേ എന്ന് പറയുന്നവരാണ് യഥാർത്ഥരായ ക്ഷമിക്കുന്ന മുഅ്മിനീങ്ങൾ. ഉലാഇക അലൈഹിം, അവർക്കാണ് സ്വലവാത്തു മിർ റബ്ബിഹിം, അള്ളാഹുവിൽ നിന്നും ഗുണമുണ്ടാവുന്നത്, രക്ഷയുണ്ടാവുന്നത്, വറഹ്മത്തുൻ, കാരുണ്യവും ഉണ്ടാവുന്നത്. വഉലാഇക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് യഥാർത്ഥമായി സന്മാർഗം ലഭിച്ച ആളുകൾ. സന്മാർഗം കിട്ടിയ ആളുകളും അങ്ങനെയുള്ള ആളുകളാണ്. കണ്ടോ, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഇന്നാലില്ല. ഉമ്മു സലം റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞ വാക്കുകൾ, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, എനിക്കിതിനേക്കാൾ നൽകണം, അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ കൂലി നൽകണം. ശേഷം ഉമ്മു സലമിനെ വിവാഹം കഴിച്ചത് ഷഫീഉൽ വറ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്തേ, ഒരു പ്രയാസം, ഒരു പരീക്ഷണം വന്നപ്പോ അതിൽ ടെൻഷൻ അനുഭവിച്ച് അതിൽ സങ്കടപ്പെട്ടിരിക്കുന്നതിന് പകരം എന്ത് നടത്തി? അതിന് ഇലാഹായ റബ്ബിലേക്ക് വിട്ടുകൊടുത്തു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ എന്ന് പറയണം. ഈ ഒരു പ്രതിസന്ധിയിൽ, ഒരു പ്രയാസത്തിൽ കൂലി തന്നിട്ട് ഇതിനേക്കാൾ ഖൈറിന് തിരിച്ചു നൽകണേ റബ്ബേ എന്ന് പറയണം. അപ്പൊ അതാണ് ഖൗഫ് കൊണ്ട് ടെൻഷനും പേടിയും അല്ലാഹു തന്നാൽ നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ അല്ലാതൊരു കാര്യം നടക്കുമ്പോൾ നമ്മളാകെ ഡെസ്പാവും, നമ്മളാകെ എന്താ പറയുക, മൂഡ് ഓഫ് ആകും. പക്ഷെ അങ്ങനെയല്ല, അല്ലാഹു അതിൽ ഖൈർ കണക്കാക്കിയിട്ടുണ്ട്. ആ കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് വന്നാലായിരിക്കും വിപത്തുണ്ടാവുക. അല്ലേ, ഖുർആനിൽ തന്നെ ആയത്തുണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഖൈറാണെന്ന്, പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്കത് ഷെറായിരിക്കാം. നിങ്ങൾക്ക് ഉപദ്രവമാണെന്ന് കരുതുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഖൈറുമായിരിക്കാം. അപ്പം നമ്മളെ കണക്ക് കൂട്ടലുകളല്ല, നമ്മളുടെ ചിന്തകളും നമ്മളുടെ ഒരു ഇമാജിനേഷനും അല്ല, പിന്നെയോ അതിൻ്റെയൊക്കെ അപ്പുറം ജല്ലജലായ റബ്ബിൻ്റെ തീരുമാനമുണ്ടല്ലോ. ആ തീരുമാനത്തിനെ പരിപൂർണമായിട്ട് ശിരസാ വഹിക്കുക, അവിടെയാണൊരു മുഅ്മിൻ മുഖ്ലിസായി മാറുന്നത്, നിഷ്കളങ്കനായി മാറുന്നത്, ഈമാനുള്ള മുത്തഖിയായിട്ടൊരു മനുഷ്യൻ മാറുന്നത്. അടിമ എന്ന് പറഞ്ഞാൽ അതല്ലേ. എന്ത് സംഭവിക്കുന്നുവോ അതിനെ സ്വീകരിക്കാൻ, അതിനെ ഉൾക്കൊള്ളാൻ പ്രാപ്തിയുള്ള മനസ്സും ശരീരവും നമ്മൾ സജ്ജമാക്കിയിരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥമായൊരു വിശ്വാസിയായി മാറും. അങ്ങനെ മുഅ്മിൻ വിശ്വാസി എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് ആ വിശ്വാസം? ഇന്നൽ ഖൈറ വശ്ശർറ കുല്ലുഹു മിനല്ലാഹ്, ഷർറാണെങ്കിലും ഖൈറാണെങ്കിലും ഒക്കെ അള്ളാഹുവിൽ നിന്നാണ്. പിന്നെ എന്ത് മനസ്സിലാക്കണം? മുഅ്മിനിന് മുഅ്മിനായ ഒരാൾക്ക് ഒക്കെ ഖൈർ തന്നെ. മരണപ്പെട്ടാലും, മക്കള് മരിച്ചാലും, ബാപ്പ മരിച്ചാലും, ഭാര്യ മരിച്ചാലും, ഭർത്താവ് മരിച്ചാലും, കുഞ്ഞു മരിച്ചാലും, ഉള്ളതൊക്കെ നഷ്ടപ്പെട്ടാലും, കെട്ടിപ്പടുത്തുയർത്തതൊക്കെ തട്ടി വീണ് തരിപ്പണമായാലും, കാലിന്റെ അടിയിലെ മണ്ണൊലിച്ചു പോയാലും, എന്ത് സംഭവിച്ചാലും അതെല്ലാം ഒരു ഖൈറിന് വേണ്ടി കിട്ടും. ആ ഒരു മർത്തവയിലേക്ക് നമ്മൾ എത്തിയാൽ അവിടെയാണ് യഥാർത്ഥ ഒരു മുഅ്മിനിൻ്റെ പിറവി. അല്ലാതെ നമ്മൾ ചുമ്മാ ഞാനും വിശ്വാസിയെന്ന് പറഞ്ഞ് നടന്നതുകൊണ്ടായില്ലല്ലോ. ആ ഒരു ചിന്ത എനിക്കും നിങ്ങൾക്കുണ്ടെങ്കിൽ ഭൂമിയിൽ എവിടെയാണ് എൻ്റെ പ്രിയമുള്ളവരെ ഫിത്ന നടക്കുക, ഭൂമിയിൽ എവിടെയാണ് പരസ്പരം കലാപം നടക്കുക, ഭൂമിയിൽ എവിടെയാണ് പരസ്പരം വിദ്വേഷമുണ്ടാവുക, ഭൂമിയിൽ എവിടെയാണ് പരസ്പരം ശത്രുതയുണ്ടാവുക? കാരണം എനിക്ക് സംഭവിച്ചതൊക്കെ എൻ്റെ റബ്ബിൻ്റെ തീരുമാനം, അതിലവൻ ഖൈർ കണക്കാക്കുന്നു. എന്നെ പരിഹസിച്ചവർ, അവർ ആ റബ്ബിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ പരിഹസിച്ചവരാണ്. എന്നെ ദ്രോഹിച്ചവർ, അത് അവരാ ദ്രോഹം ചെയ്തത് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിലെനിക്ക് ഖൈറുണ്ട്. എന്നെ കരയിപ്പിച്ചവർ, അവർ റബ്ബിൻ്റെ തീരുമാനപ്രകാരം എന്നെ കരയിപ്പിക്കാൻ ഹേതുവായവരാണ്, കാരണമായവരാണ്, അതിലെനിക്ക് ഖൈറുണ്ട്. ആ ഒരു ചിന്ത എനിക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ മണ്ണിലെ ഏറ്റവും നല്ലൊരു ഒരു സൃഷ്ടി എന്ന് അല്ലാഹു പറഞ്ഞ സൃഷ്ടിയിലേക്ക് ഞാനും നിങ്ങളും എത്തുകയാണ്. ഉയരുമ്പോൾ മലാകമാരെക്കാളും മുകളിലേക്കൊരു മനുഷ്യൻ ഉയരുകയും അത് പതിക്കുമ്പോൾ
ലഅനത്തുല്ലാഹി ഇബ്ലീസിനേക്കാളും ഒരു മനുഷ്യൻ മോശമാവുകയും ചെയ്യുന്നുണ്ടെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ എത്ര മനോഹരമാണ്. അതിനെയൊക്കെ ചേർത്ത് വായിക്കേണ്ടത് ഇങ്ങനെയാണ്. എന്ത് സംഭവിക്കുമ്പോഴും ഏത് രീതിയിലുള്ള പരീക്ഷണങ്ങളെയും പ്രയാസങ്ങളെയും നേരിടുമ്പോഴും ഇതെല്ലാം ഞാനെന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ പിറവിക്ക് കാരണക്കാരനായ റബ്ബ് എന്നിൽ കണക്കാക്കിയ ഹൈറിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നമ്മൾക്ക് ആ ഒരു രീതിയിലുള്ള ബോധവും മനസ്സും തന്ന് അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അരമണിക്കൂറോളം നമ്മൾ സംസാരിച്ചു. അൽഹംദുലില്ലാ, അള്ളാഹു ഖബൂലാക്കട്ടെ. ആ ആയത്തിൻ്റെ വിശദീകരണം തന്നെ ഒരു മനുഷ്യനെ മാറ്റിയെടുക്കും. ഒരുപാട് രീതിയിൽ, വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ആയത്താണ് ഇത്. അതിൻ്റെ ഒരു ശകലങ്ങളിൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗം എന്ന് മാത്രം, ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ആമുഖം മാത്രം അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആയത്തിലേക്ക് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. ബൃഹത്താണ് അള്ളാഹു. നമുക്കൊക്കെ നല്ലത് പഠിക്കാനുള്ള ഒരു മനസ്സ് തരട്ടെ. ഇൽമിലും അമലിൽ, ഇൽമിൽ ബറക്കത്തും അമലിന് തൗഫീഖും അള്ളാഹു നമ്മൾക്കൊക്കെയും പ്രദാനം ചെയ്യട്ടെ. നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്ന പ്രിയപ്പെട്ട വോയിസ് ഓഫ് റഹ്മാനിയുടെ സഹോദരങ്ങൾ, അവരുടെ അധ്വാനം അള്ളാഹു ഫലമുള്ളതാക്കി തരട്ടെ. അതിലൊക്കെ അള്ളാഹു അർഹമായ കൂലി പ്രദാനം ചെയ്യട്ടെ. ഈ വിശുദ്ധ റമദാൻ ഇവിടെ പറയുമ്പോഴും മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ട രീതിയിലാക്കി അള്ളാഹു ഇതിനെ നമ്മളിൽ നിന്നും യാത്രയാക്കട്ടെ. മൺമറഞ്ഞു പോയവർക്ക് അള്ളാഹു അവരുടെ പരലോകമൊക്കെ വെളിച്ചാക്കി കൊടുക്കട്ടെ. നമ്മളിൽ രോഗികളായ ആളുകൾക്ക് പരിപൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. ഒത്തിരി തിരക്കിനിടയിലും ഒരല്പം സമയം കണ്ടെത്തിയിട്ട് ദൈനംദിനമുള്ള ഈ പ്രഭാഷണ ശകലങ്ങൾ കേൾക്കുന്ന ഒട്ടനേകം ആളുകൾ, സർവരിലും അള്ളാഹു സദാ നന്മ പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.